അപ്പൊ എന്താ വെച്ചാല് ചിക്കൻ ഉണ്ടാക്കാൻ ഞാനാണ്, ഒരു റെസ്റ്റോറന്റ് സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് നീ പറ. അപ്പൊ ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. കിച്ചണിൽ ഇരിക്കുമ്പോൾ നോർമലി ഞാൻ കുക്കിംഗ് വ്ലോഗും ആയിട്ടാണ് വരുന്നത്, ഭയങ്കര വട്ടം കുക്കിംഗ് വ്ലോഗും ആയിട്ടാണ് വരാറുള്ളത്. ഇന്ന് പുള്ളിക്കാരൻ എന്താണ് കൂടെ എന്ന് ആലോചിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് റീസൺ എന്ന് പറഞ്ഞാൽ ആളാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ആള് പറഞ്ഞു എടി എനിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാൻ പോകുന്നു പറഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് ശരിയാണ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പുള്ളിക്കാരൻ ചാടിക്കിരി പറഞ്ഞു ഏയ് ഇല്ല ഇല്ല ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. പക്ഷെ റെസിപ്പി ഒന്നും ആൾക്കറിയില്ല, ഞാൻ പറഞ്ഞു കൊടുത്താൽ എന്റെ ദൈവമേ, ഞാൻ ആദ്യം എനിക്ക് ആദ്യമേ കുക്കിംഗ് അറിയില്ലായിരുന്നല്ലോ. ആ ടൈമിൽ ഫിഷ് കറി ഉണ്ടാക്കി തന്നു ചന്തയിൽ കയറിയ പോലും അമ്മ ഒരു സ്മെല്ല് ഫിഷിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അന്നത്തോടെ ഞാൻ കുക്കിംഗ് പഠിച്ചത് ആ ഒരു മീൻകറി ഊട്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ കുക്കിംഗ് പഠിച്ചത്. അപ്പൊ ഞാനാണ് ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോണത്, ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ആരും പഠിക്കേണ്ട റെസിപ്പി എന്തായിരിക്കും, ടെൻഷൻ ഏറെ. ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മൾ എന്ന് വെച്ചാൽ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് അല്ലേ. ആ എന്ന് വെച്ചാല് നോർമലി എനിക്ക് സ്റ്റീം ചെയ്തിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസിലുള്ള ചിക്കൻ എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എന്തായാലും വീട്ടിലുണ്ടാക്കുന്നതാണ്, ടൈം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ 65 മോഡലിൽ ചെയ്യാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ദേ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ചിക്കൻ എടുത്ത് വെച്ച് ചിക്കൻ ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഏട്ടനെ കാണില്ല, എന്നെ കാണുമ്പോ ചിക്കൻ കാണൂല. അതാ നീളമുള്ളവരെ കേട്ടോന്ന് പറയുന്നത്. അപ്പൊ എന്താ വെച്ചാല് ചിക്കൻ ഉണ്ടാക്കാൻ ഞാനാണ്, ഒരു റെസ്റ്റോറന്റ് സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് നീ പറ. ആദ്യം പറ. അപ്പൊ ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് ഞാൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. എന്തൊക്കെയാ പറഞ്ഞുതരാട്ടോ, ഇൻഗ്രീഡിയൻസ് ആയിട്ടാ വേണ്ടത്? അപ്പൊ 1/2 teaspoon മുളക് പൊടി, ഒരു ചെറിയൊരു പീസ് വെളുത്ത ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡർ. എനിക്ക് കൂടുതൽ ഇട്ടിട്ട് ഞാൻ ആക്കിയത് കൊളാക്കരുത് നീ. ഇല്ല, എനിക്ക് 1/2 teaspoon 1/2 teaspoon മഞ്ഞൾപ്പൊടി വേണ്ട, 1/2 teaspoon 1/2 teaspoon ഗരം മസാല, കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇതേ കളറൊക്കെ ഒന്നേ ആയതുകൊണ്ട് ഇത് മനസ്സിലാവുണ്ട്. 1/2 teaspoon ഗരം മസാല അരിയിട്, ഇത് അരിയായിട്ടില്ല. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ അരച്ചെടുക്കാൻ പോവാണ്. എല്ലാ പണിയും വിട്ടുപോയി, കുറച്ച് നാരങ്ങ നീര് ഒഴിക്കണമായിരുന്നു, കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. ഒരു പകുതി നാരങ്ങാ നീര് മതി കേട്ടോ, പകുതി നാരങ്ങേന്റെ. ഒന്ന് അതിലേക്ക് മിക്സിംഗ് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം, പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങാ നീരും ആ ഒന്ന് അരഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ട്. ഞാൻ അടിക്കാൻ പോയിരുന്നു, സ്വിച്ച് ഇട്ടിട്ട് അടിക്കി നോക്കട്ടെ. ക്ക് ചെറിയ മിക്സിങ് വന്നതാണ്. ആ അരച്ചോ. മതി, നോക്കട്ടെ. വെള്ളം ചേർത്തത് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ അരയ്ക്കാൻ പോവുകയാണേ. ആ ഇന്ന് മൊത്തം ഗോകുവാണേ. ആ സോറി സോറി സോറി, എല്ലാം ഗോകുവാ ചെയ്യുന്നേ. ചിക്കനിലെ മസാല പുരട്ടാണ്. മസാലയ്ക്ക് മുമ്പ് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടേ. ഒരു 1/2 teaspoon അളവിൽ ഉപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റൈലിൽ നിങ്ങൾക്ക് ചെയ്യാം, ഇത് എന്റെ സ്റ്റൈലിൽ ഞാൻ ചെയ്യുന്നതാണ്. ചിക്കൻ
ചിക്കനിൽ നന്നായി മസാല പുരട്ടി കൊടുക്കുക. ഈ കൂടെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദാമാവ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നുവെച്ചാൽ മസാല നന്നായി ഒന്ന് പിടിക്കാൻ വരും. ഉപ്പ് കറക്റ്റ് ആണോ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പം ചിക്കൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേവിക്കാനുള്ള, ഞാനിപ്പോൾ 1/2 kg അരിയാണ് കേട്ടോ എടുക്കുന്നത്. സോറി, ഗൂഗിൾ എടുക്കുന്നത് 1/2 kg അരിയാണ് എടുത്തിരിക്കുന്നത്. 1/2 kg എന്ന് പറഞ്ഞാൽ 2 cup കേട്ടോ കണക്ക്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബിരിയാണി എന്നേക്ക് ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 cup അളവിന് അരി എടുത്തിട്ടുണ്ട്. 2 cup എന്ന് പറഞ്ഞാൽ 1/2 kg ആണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് കുതിർത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കുതിർത്ത് വെച്ച അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2 cup അരി ഇട്ടേക്കുന്നത്. 2 cup അരിക്ക് 3 glass വെള്ളം. നമ്മൾ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ദേ കുതിർത്ത് വെച്ചിരുന്നതാണ്. 2 cup റൈസ് എടുത്തിട്ടുണ്ട്. 2 cup എന്ന് പറഞ്ഞാൽ 1/2 kg ആണ്. 1/2 kg നമ്മൾ വെള്ളം എടുത്തിരിക്കുന്നത്. 1.5 glass വെച്ചിട്ട് 3 glass വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതാകുമ്പോഴത്തേന് കറക്റ്റായിട്ട് റൈസിൽ കുതിർന്ന് റൈസിൽ തന്നെ ആ വെള്ളം ചേർന്നോളും. നമ്മൾ ഊറ്റിയെടുക്കേണ്ട കാര്യം വരില്ല. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ നമ്മളൊരു 1/2 hr ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായില്ല, മൊത്തം കൂടെ ഒന്നിച്ച് തന്നെ ഫ്രൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കിനി ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാമേ. നമുക്ക് ഒന്നിച്ച് തന്നെ മൊത്തം കൂടെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. ടൈം വെറുതെ കളയണ്ടല്ലോ. ഇല്ല, ഒന്നിച്ച് പറ്റില്ല. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നിച്ച് തന്നെ ഫ്രൈ ആയി കിട്ടുള്ളൂ, അല്ലെങ്കിൽ വെറുതെ ടൈം പോകും കേട്ടോ. അതാ ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 3 pieces ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചി, 6-7 അല്ലി വെളുത്തുള്ളി, വലിയ ചെറിയ സവോള, പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഒരു 3 മുട്ടയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ചിക്കി എടുക്കണം. ചിക്കി മീൻസ് ഒന്ന് നമ്മൾ തോരനൊക്കെ ആക്കുമല്ലോ, ഫ്രൈഡ് റൈസിന് ഉണ്ടാവുന്ന പോലെ ചെറുതായിട്ട് എടുക്കണം. നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നോർമലി എഗ്ഗ് ചേർക്കാറില്ല. ഇവിടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എഗ്ഗ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. റൈസ് ഒട്ടാതിരിക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. അരി പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. ബാസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവും. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ആ പാനിൽ തന്നെ ഒരു 3 മുട്ട നമുക്ക് ചിക്കി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഒരു തോരൻ പോലെ ആക്കിയെടുക്കുമല്ലോ, അങ്ങനെ ആക്കിയെടുക്കാം. 3 മുട്ട മതി കേട്ടോ. അധികം മുട്ട ചേർക്കില്ല. ചിക്കൻ ഫ്രൈഡ് റൈസിന് മുട്ട ആരും ചേർക്കാറില്ല. നമ്മളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മുട്ട ചേർക്കുകയാണ്. നിങ്ങൾക്ക് മുട്ട വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട. നമ്മൾ അരി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അരി നേരത്തെ വറ്റി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞല്ലോ. അതുകൂട്ട് വെള്ളത്തിൻ്റെ അകത്ത് അരി നന്നായി വറ്റി വരും. എഗ്ഗ് ദേ ഞാൻ ഇതുപോലെയാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ചിക്കി എടുക്കുക. നമ്മൾ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ. എന്താണ് അതിന് പറയേണ്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല.
കൊല്ലം ആ സൈഡിലുള്ളവര് മുട്ടത്തോരൻ എന്ന് പറയും, കണ്ണൂര് ആ സൈഡിലുള്ളവര് മുട്ട വറവ് എന്ന് പറയും. ഇതിനിടയ്ക്കുള്ളവർ എന്താ പറയുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞു. നമ്മുടെ റൈസ് സ്റ്റീം വെന്ത് വരുന്ന ആ ഒരു ടൈം കൊണ്ടിട്ട് നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കാം. അതിന് ഞാനൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. എന്നുവെച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടിട്ട് ഇത് രണ്ടും ആദ്യമേ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടത് ക്യാരറ്റ് ആണ് കേട്ടോ. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊന്നും മാറുന്ന ടൈമിലേക്ക് മാത്രമേ ക്യാരറ്റ് ഇട്ട് കൊടുക്കുള്ളൂ. കാര്യം ചില സവോളയാണ് എല്ലാവരും ആദ്യമേ ചൂടാക്കി വഴറ്റിയെടുക്കുക. സവോളയിൽ വെള്ളം ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ സവോള ആദ്യം ചേർക്കാത്തത്. സവോള എല്ലാ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ മിക്കവാറും ഇതുപോലെ സവോള പിന്നീട് ക്യാരറ്റും മൂപ്പിച്ച് ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച മണം മാറ്റി കഴിഞ്ഞിട്ടേ സവോള ചേർത്ത് കൊടുക്കാറുള്ളൂ. ക്യാരറ്റിനാണല്ലോ സവോളക്കായും കുറച്ചും കൂടിയിട്ട് കുക്കിങ് വേണ്ടത്. അതുകൊണ്ടിട്ട് ഇനി നമുക്ക് എന്തായിട്ട് ചേർത്ത് കൊടുക്കണ്ടേ? ക്യാരറ്റ്. ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഈ ടൈമിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയനും അതുപോലെ ക്യാപ്സിക്കോ ഇപ്പോൾ ചേർക്കില്ല. റൈസ് കൂടെ ചേർത്തതിന് ശേഷമേ അത് ചേർക്കുള്ളൂ. കാര്യം അത് വെന്ത് പോകണ്ട, അങ്ങനെ തന്നെ കിടക്കുകയാണ്. നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കഴിച്ചിട്ടുള്ളപ്പോൾ കണ്ടിട്ടില്ലേ, ക്യാപ്സിക്കോവും സ്പ്രിംഗ് ഓണിയനും അതുപോലെ തന്നെ ആയിരിക്കും കിടക്കുക. അത് വെച്ചാൽ കുക്ക് ചെയ്യില്ല അധികം. അപ്പോൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി റൈസ് വെന്തിട്ടുണ്ട്. ഇതേ കറക്റ്റ് അളവിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ വറ്റി വരും കേട്ടോ. ഇനി നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേന് കറക്റ്റായിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി കറക്റ്റ് വെള്ളം ആയിക്കൊള്ളും. ഈ ജസ്റ്റ് ഒരു നനവുണ്ടല്ലോ അത് തന്നെ മാറിക്കൊള്ളും. കറക്റ്റ് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള മൊത്തം ചേർത്തിട്ടുണ്ട്. സവോള വഴണ്ടു വരുന്ന സമയത്താണ് നമ്മൾ സോസ് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. കാര്യം എഗ്ഗിലും ചിക്കനിലും റൈസിലും ഒക്കെ ഉപ്പുണ്ട്. അതുകൊണ്ടിട്ട് ലാസ്റ്റ് നമ്മൾ സോസ് ചേർക്കുമല്ലോ, സോസിലും ആവശ്യത്തിന് ഉപ്പുണ്ടാവും. അതുകൊണ്ടിട്ട് ഉപ്പ് നോക്കിയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. സവോളയും ക്യാരറ്റും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ഫസ്റ്റ് ചേർക്കാം. സോയാ സോസ് ആണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ അളവിനാണ് സോയാ സോസ്. ഞാൻ 2 കപ്പ് റൈസിൻ്റെ കാര്യമാണ് കേട്ടോ 2 സ്പൂൺ എടുക്കാൻ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 1 സ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുത്തു. എൻ്റെ അടുത്ത് ഇപ്പോൾ ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ ചില്ലി സോസ് ചേർക്കുന്നില്ല. നിങ്ങളുടെ അടുത്ത് ടൊമാറ്റോ സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഗ്രേവി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരേ ടൈമിൽ തന്നെ നമുക്ക് എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്യാണ്ട് തന്നെ നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേവി മൊത്തവും ആ ചിക്കൻ്റെ അകത്തും എഗ്ഗിൻ്റെ അകത്തും ആയി പോകും. അതുകൊണ്ടിട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടിയിൽ നിന്ന് തന്നെ റൈസ് നമ്മുടെ ഗ്രേവി മുകളിലേക്ക് ആക്കി കൊടുക്കണം. ഒരുപാടിട്ട് ഇളക്കണ്ട കേട്ടോ. ഇളക്കിയാൽ ചിലപ്പോൾ ആ ചോറ് കുഴഞ്ഞു പോകും. അതുകൊണ്ടിട്ട് ഒരുപാടിട്ട് ഇളക്കണ്ട. ചിക്കൻ ഫ്രൈഡ് റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫോണിൽ വേറൊരു കളർ എക്സോസ് ഇട്ടേക്കുന്നോണ്ടിട്ടാണ് കേട്ടോ ആ കളർ വരുന്നത്. ഞാൻ പുറത്തെടുത്തിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് സ്പ്രിംഗ് ഓണിയനും നമ്മുടെ ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ പെപ്പർ പൗഡർ ഉണ്ടല്ലോ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സ്പൈസി എത്രത്തോളം വേണം അതനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കും. സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും നമ്മുടെ സോയാ സോസും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഗോഗു ആകെ വിയർത്തു. കിച്ചണിലേക്ക് ഇരുന്നതിൻ്റെ പാട് മനസ്സിലായോ ഗോഗു? അയ്യോ, ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻ്റെ മുണ്ട പോയിരിക്കാം, ഇതൊക്കെ തീരുന്നില്ല. ചൂടെടുക്കുന്നു പറഞ്ഞിട്ട് കുറേ നേരം കൊണ്ട് നിൽക്കുകയാണ്, ഇവിടുന്ന് ചാടിപ്പോയിട്ട് കയറി ഏക്കുകയും ചെയ്തു. അതുകൊണ്ടിട്ട് നിന്ന് പോയത് ആശ. നമ്മുടെ ഫ്രൈഡ് റൈസ് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ആ അരിയൊക്കെ ഒന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കും. ആ ഒരു ടൈം ആകുമ്പോഴത്തേന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഗോഗുവിൻ്റെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. തേണ്ടേ, നല്ല ചൂടൊക്കെ വരുന്നുണ്ട്. ഞാനിത് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. വെറും ഫ്രൈഡ് റൈസ് അല്ല, ചിക്കൻ 65 ഫ്രൈഡ് റൈസ് ആണ്. ഞാൻ അതിൻ്റെ കൂടത്തേക്ക് ആ രണ്ട് ലൈം ജ്യൂസ് കൂടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.